ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഓ, സാമ്പാർ അല്ലേ എന്ന് വിചാരിക്കണ്ട, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ്. അപ്പൊ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ രുചിവിസ്മയം റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഈ സാമ്പാറിന്റെ പ്രത്യേകത, ഇതിന് കൂടുതൽ കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ചീരയിലാണ്. നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ ചീരയില തോരനായിട്ടോ വേറെ എന്ത് രീതിയിൽ വെച്ച് കൊടുത്താലും അവർക്കത് ഇഷ്ടാവില്ല. അപ്പൊ സാമ്പാറായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും. അപ്പൊ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുപുള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു വറ്റൽമുളക് അതിന്റെ തണ്ടോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പരിപ്പൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നും ഇതിലേക്ക് ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമില് 2 വിസില്, സ്റ്റീം കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. 2 വിസില് കേട്ടതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ പരിപ്പ് 2 വിസില് വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റീം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മള് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രീതിക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതിട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ 4 പച്ചമുളക് നടുവേ കീറിയതാണ് അതിട്ട് കൊടുക്കുക. കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട, ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗ്ലാസ് പരുവത്തില് ആ ഒരു നല്ല ഗ്ലേസിങ് വരുന്ന ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത് ഇത്രയും വഴറ്റി എടുത്താൽ മതി, ഈ ഒരു രീതിക്ക് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചാണ് അതുകൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളും ഒരുപാട് കളറൊന്നും മാറാൻ നിൽക്കണ്ട, ആ പച്ച ടേസ്റ്റ് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഈ എണ്ണയിൽ എന്ന് കിടന്ന് ചൂടായി വന്നാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കുക. സാമ്പാർ പൊടി ഈ രീതിക്കൊന്ന് വറുത്തെടുക്കുമ്പോഴേക്കും സാമ്പാറിന് നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ കൂടുതൽ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. പരിപ്പും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചീരയും മാത്രമാണ് ചേർക്കുന്നത്. ചീര സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സാമ്പാർ പൊടിയും പുളിവെള്ളം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക.
ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പൊ നമ്മള് സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പുളിയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് മുഴുവനായും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കറിയുടെ തിക്നെസ് അനുസരിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം വേണം ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഏകദേശം ഞാനൊരു അരക്കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഉപ്പ് പുളിയൊക്കെ നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ കറക്റ്റ് ആണ്, എരിവ് പാകാണ്. അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകം അനുസരിച്ച് പുളി ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് കീറിയിട്ടാൽ മതി. വേറെ മുളക് പൊടി ഒന്നും ഇതിലിപ്പോ ചേർക്കരുത്. എരിവ് പുളി ഉപ്പൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്, അതനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ എനിക്കെല്ലാം പെർഫെക്റ്റ് ആണ്. ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ചീരയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് കൈപ്പിടി ചുവന്ന ചീരയാണ്. നമ്മൾ തോരനൊക്കെ അരിയുന്ന ആ ഒരു രീതിക്ക് മൂക്കാത്ത തണ്ടോട് കൂടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയില ചേർത്തിട്ട് പെട്ടെന്ന് ചൂടാവുമ്പോ തന്നെ അതങ്ങോട്ട് ചുങ്ങിപ്പോകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് സാമ്പാർ തിളച്ചിട്ടുണ്ട്. സാമ്പാർ കുറച്ച് സമയം നന്നായിട്ട് തിളക്കണം. അതിന്റെ ആ പച്ച ടേസ്റ്റ് ഒക്കെ, പൊടികൾ ചേർത്തിട്ടുള്ള പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറണം. അത്യാവശ്യം ചെറിയൊരു കുറുകല്ല് വരുമ്പോഴാണ് സാമ്പാർ നന്നാവുള്ളൂ. എളുപ്പത്തിൽ പൊടികൾ ചേർത്ത ഉടനെ തന്നെ സാമ്പാറിന്റെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കരുത്. അങ്ങനെ കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത്. വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി ആയതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ചേർത്താലും മതി. അപ്പൊ ഞാനൊരു കാൽ ടീസ്പൂൺ അളവില് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയും മതി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ ഫൈനലായിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. വൗ, അടിപൊളി അടിപൊളി സാമ്പാറാണ്. അതെ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാ. അപ്പൊ എല്ലാം കറക്റ്റ് പാകത്തിനായിട്ട്, അപ്പൊ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ സാമ്പാർ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറുകും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരുവത്തില് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. മണം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്കൊന്ന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഒരുപാട് ഫുള്ളായിട്ട് അങ്ങനെ അടച്ചു വെക്കരുത്, കാരണം ആവശ്യ വെള്ളം അതിൽ വീഴും. അപ്പൊ നമ്മുടെ സാമ്പാറിന്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പൊ ഇത്തിരി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ആവി പുറത്തേക്ക് പോകാൻ പാകത്തിന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പൊ താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുമക്കട്ടെ. ഇനി ഇതിലേക്ക് ചെറിയ ഒരു ചെറിയ ഉള്ളി, രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി കരിഞ്ഞു പോകരുത്, ഉള്ളി നന്നായിട്ടൊന്ന് ചുമന്ന് വന്നാൽ മതി. നല്ലൊരു ഗോൾഡൻ കളറിലായാൽ മതി. ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ടത് അതുപോലെ തന്നെ അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഉള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. സാമ്പാർ പൊടിയും കായപ്പൊടിയും കുറച്ച് മാത്രം ഇട്ടാൽ മതി. ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പൊ ഈ ചൂടോടെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചൊഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്താൽ. ഇപ്പൊ എന്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. ഈ താളിച്ചതെല്ലാം കൂടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള സാമ്പാറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഇപ്പൊ നമ്മളുടെ സിമ്പിൾ ഈസി പീസി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയുമായി വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.